2014 ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ക്രിക്കറ്റ് ആരാധകർ ആരും തന്നെ മറന്നു കാണില്ല. ഇന്ത്യയുടെ നട്ടെല്ലാകുമെന്ന് കരുതപ്പെട്ടിരുന്ന വിരാട് കോഹ്ലി ജെയിംസ് സാൻഡേഴ്സിന് മുന്നിൽ മുട്ടുമടക്കിയ പരമ്പര. അന്ന് 3-1 ആ ടെസ്റ്റ് പരമ്പര ഇന്ത്യ കൈവിട്ടത്. അതേ പരമ്പരയിൽ ഇന്ത്യ അന്ന് തല്ലിച്ചതച്ച ഒരു 25-കാരനെ ഓർക്കുന്നുണ്ടോ? അതെ, സംശയിക്കേണ്ട. ഗാരി ബല്ലാൻസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിലെ സ്ഥിര സാന്നിധ്യമാകുമെന്നും വലിയൊരു കരിയർ ഉണ്ടാകുമെന്നും കരുതിയ താരം പിന്നീട് എങ്ങും എത്താതെ പോയി. ഇപ്പോഴിതാ ഗാരി ബല്ലാൻസ് എന്നറിയപ്പെടുന്ന ഗാരി സൈമൺ ബല്ലാൻസ് ഇനി മുതൽ ജന്മനാടായ സിംബാബ്വേക്ക് വേണ്ടി കളിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 2013 മുതൽ 2017 വരെയുള്ള കാലഘട്ടം ഇംഗ്ലണ്ട് ടീമിന്റെ ഭാഗമായിരുന്നെങ്കിലും താരം ജനിച്ചത് സിംബാബ്വേയിലെ ഹരാരയിലാണ്. അതേസമയം താരം ഇംഗ്ലണ്ട് ടീമിന് പുറത്തായതും തന്റെ മോശം പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. കാരണം തന്റെ സഹതാരമായ അസീം റഫീഖിനെതിരായ മോശം അധിക്ഷേപത്തെ തുടർന്ന് താരത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. വംശീയതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാക്ക് പ്രയോഗിച്ചതാണ് വിവാദ കാരണമായത്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ക്രിക്കറ്റായ കൌണ്ടിയിൽ യോർക്ക്ഷയറിന് വേണ്ടിയാണ് താരം അവസാനമായി കളിക്കുന്നത്. താരത്തിന് ഇവർക്കുമായുള്ള കരാർ അടുത്ത 2 വർഷത്തേക്ക് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ 2022 ഡിസംബറിൽ താരം കരാർ പിൻവലിച്ചു. ശേഷം സിംബാബ്വേയുമായി പുതിയ കരാർ ഒപ്പുവെക്കുകയായിരുന്നു. ഇപ്പോഴിതാ അയർലൻഡുമായി നടക്കാൻ പോകുന്ന 3 മത്സര T20 പരമ്പരയ്ക്കുള്ള സിംബാബ്വേ ടീമിൽ താരത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 12, 14, 15 തീയതികളിലായിട്ടാണ് ഈ പരമ്പര അരങ്ങേറുക. മുൻപ് U19 ടീമിൽ ജന്മനാടായ സിംബാബ്വേക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരം രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് സിംബാബ്വേക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്. ഇടംകയ്യൻ ബാറ്ററായ ഈ 33 വയസ്സുകാരൻ തന്റെ കരിയറിന്റെ ഭൂരിഭാഗവും സമ്മാനിച്ചത് ഇംഗ്ലണ്ടിനു വേണ്ടി തന്നെയാണെന്ന് പറയാം. 23 ടെസ്റ്റ് മത്സരങ്ങളിൽ 4 സെഞ്ചുറികളും 7 അർദ്ധ സെഞ്ചുറിയുമടക്കം ബല്ലാൻസ് നേടിയത് 1498 റൺസാണ്. ഇതിൽ ഇന്ത്യൻ ടീമിനെ വിറപ്പിച്ച 2014 ടെസ്റ്റ് പരമ്പര ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ആ ടെസ്റ്റ് പരമ്പരയിൽ 3-1 കനത്ത തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ധോണിയും സംഘവും നാട്ടിലേക്ക് മടങ്ങിയത്. അതിൽ ഇന്ത്യക്കെതിരെ ഗാരി ബല്ലാൻസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 7 ഇന്നിംഗ്സുകളിലായി അന്ന് താരം ഇന്ത്യക്കെതിരെ അടിച്ചുകൂട്ടിയത് 503 റൺസായിരുന്നു. ഇനി സിംബാബ്വേ ക്രിക്കറ്റിന് താരത്തിന്റെ സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.